ഒരു സമൂഹം കൊടുക്കുന്ന ശിക്ഷ ആവണമെങ്കിൽ അത് നിയമത്തിന്റെ വഴിയിലൂടെ ആവണം. മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ കാവനാട് മണ്ഡലത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സകല ആൾക്കാരുടെയും അറസ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഏട്ടനെതിരെയുള്ള തെളിവുകൾ DYSP സാറിനും അതിനു മുകളിലുള്ളവർക്കും എത്തിയിട്ടുണ്ട്. അറസ്റ്റ് അതിന്റെ പേരില്ല. ഇപ്പോഴും പറയൂ, കൈതക്കൽ ദീപക് തന്നെയാണ് ജയിച്ചതെന്ന് പറയോടി. ആര് കൊണ്ടുപോയാലും നിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തിനെങ്കിലും ഇല്ലാതാക്കിട്ട ദീപക് ജയിലിലേക്ക് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റി. കജോൾ, ഇങ്ങോട്ട് കയറി വാ. കണ്ടോ, ഇതാണ് മരിച്ചുപോയ കജോൾ. ദേച്ചിയോട് എനിക്കൊരു വൈരാഗ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടും നിങ്ങൾ എല്ലാരും കൂടി എന്നെ പൂട്ടിയിട്ടില്ലേ? മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് നാണക്കേടാ. പ്രസവിച്ച മക്കള് കൈ ചൂണ്ടി കൺമുമ്പിൽ വന്നു നിന്ന് ഇത് പറയുന്നതിനപ്പുറം ഒരു നാണക്കേടില്ല. നിങ്ങൾ നിങ്ങളെ തിരുത്തണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എപ്പോഴെങ്കിലും വേദനയോടെ നിങ്ങൾ കരയും. നിങ്ങളും ഒരമ്മയാണ്. DYSP സർ കൂട്ടുകാരനെ അറസ്റ്റ് ചെയ്തോളൂ. സർ തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നടക്കട്ടെ. ഇത് പെറ്റ ബയറിന്റെ സങ്കടമാടാ. തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടും തോറ്റുപോയൊരു അമ്മയുടെ വേദനയാടാ. കുടുംബത്തിലുള്ളവരെ, കൂട്ടുകാരെ, ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഒരുമിച്ച് ചതിച്ചു കളഞ്ഞല്ലോ നീ. കൊണ്ടുപോ സാറേ. എന്നിട്ട് പുറത്തിറങ്ങാതിരിക്ക എന്താണെന്ന് വെച്ചാ ചെയ്യുക. എനിക്ക് കാണണ്ട അവനെ. കുറച്ചു ദിവസമെങ്കിലും നിന്നെ തെറ്റിദ്ധരിച്ചു പോയില്ലേ, അമ്മയ്ക്ക് മാപ്പ് താ മോളെ. അയ്യോ അമ്മ. നീ മോളോട് മാപ്പൊന്നും ചോദിക്കണ്ട കമലേ. മോള് നിന്നെ വെറുത്തിട്ടൊന്നുമില്ല. ഇവനെ ഈ കോലത്തിൽ കാണേണ്ടി വന്നത് നമ്മുടെയൊക്കെ വിധിയാ. ഇവൻ ജയിലിലും ചിരിച്ചും കളിച്ചും നടക്കും, നമ്മളെ വേദന തിന്നു. കൊണ്ടുപോ സാറേ ഇവനെ. ഓ, ആളെ പിടിച്ച് കയറ്റിക്കേ. വാടാ അവിടെ വാടാ. സത്യത്തിൽ ഇതെന്റെ പുനർജന്മ അല്ലേ? അകപ്പെട്ടു പോയെന്ന ഞാൻ കരുതിയത്. ഇല്ല ജീവൻ, കുറച്ചു കാലം വൈകിയാലും സത്യം തന്നെയാണ് ജയിക്കുക. അതിന്റെ തെളിവാ നമ്മൾ ഈ കണ്ടതൊക്കെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത, കജോളിന് ഇഷ്ടമല്ലാതിരുന്ന
കജോളിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരുന്ന ആ റോബർട്ട് ഈ നന്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചത് അദ്ദേഹത്തെയാണ്. നമ്മുടെയൊക്കെ നെഞ്ചിലെ ഭാരമിറക്കി വെച്ചത് ആ മനുഷ്യന്. കജോളിന് ജീവനോട് എന്തോ പറയാനുണ്ട്. കജോൾ, ഒരു വൃത്തികെട്ട പെണ്ണ്, അതല്ലേ ഞാൻ. നന്ദി കെട്ടവള, സാഹചര്യം മനസ്സിലാക്കാത്തവള. അമ്മ പോയി അതേ വഴിയിൽ തന്നെ സഞ്ചരിച്ച ഒരു വേസ്റ്റ്. എന്നോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. ഈ നിൽക്കുന്ന ദയച്ചുണ്ടല്ലോ, നിന്നെയും നവ്യയും ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞത് ഇത് നമ്മുടെ അനുജിത്തിമാരാണെന്നാ. നാല് വർഷം മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ലഹരി വിരുദ്ധ പോരാട്ടം ആരംഭിക്കുമ്പോൾ പ്രതീക്ഷകൾ മാത്രമാണ് നമുക്ക് കൂട്ടിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. കഴിഞ്ഞ 4 വർഷവും ഈ കാവനാട് മണ്ഡലത്തിൽ ഒരൊറ്റ മയക്കുമരുന്ന് കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ കുട്ടികളാരും മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടില്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. എന്ത് കാര്യത്തിനും മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു കാലമാണ്. ഈ നാട്ടിൽ ഇനി ഒരിക്കലും ലഹരി തിരിച്ചെത്തില്ലെന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കരുതലും കാവലുമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊളുത്തിയെടുക്കുന്ന ഈ ദീപങ്ങൾ. ഈ വിജയത്തിന് കൂട്ടുനിന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്ലീസ് മാഡം. ശിക്ഷ കഴിഞ്ഞു, ഇന്ന് പുറത്തിറങ്ങി. ഞാൻ നല്ലവനായി എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവനൊന്നുമല്ല. 4 വർഷം ഞാൻ ജയിലിലായിരുന്നു. ജയിൽ മുറിയുടെ ഇരുട്ടിൽ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കണ്ടു. അതൊന്നും ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ തെളിയിക്കും. എന്തെങ്കിലും നിങ്ങളുടെ കൂടെയൊക്കെ നിൽക്കാനുള്ള യോഗ്യതയോടെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും.
കടല് പോലൊരു പെണ്ണ് വൻ ചുഴിയൊളിഞ്ഞകതാര് കവിളിലാകെ നിലാവ്.